കേരള ഒരു ജയിക്കാൻ വേണ്ടി ഉള്ള അടങ്ങുന്ന അങ്ങനെ ആണെങ്കിൽ സി പി എം പാർട്ടി കോൺഗ്രസ് നടത്തരുത് ജനങ്ങളെ പറ്റിക്കരുത് പ്രവർത്തകരെ പറ്റിക്കരുത് ഒരു പാർട്ടി സി പി എം എന്ന് പറയുന്നത് എന്താണ് കോൺഗ്രസ് ബി ജെ പിയെ നേരിടാൻ കരുത്തില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സി പി എ സമ്മേളനത്തിൽ നിങ്ങൾ നമ്മൾ മാധ്യമ എഴുതിയതും പിടി കണ്ടുപിടിച്ചതും കണ്ടെത്തിയതൊക്കെ എന്താണ് കോൺഗ്രസ് ബന്ധം കോൺഗ്രസ് ബന്ധം എന്താ ബി ജെ പി ബന്ധം ചർച്ച ചെയ്യേണ്ടത് അവർക്ക് കോൺഗ്രസ് ബന്ധമാണ് അവർ ചർച്ച ചെയ്തത് അപ്പോൾ കോൺഗ്രസ് ബന്ധം ചർച്ച ചെയ്യുന്ന ഒരു പാർട്ടി കോൺഗ്രസ്സിൽ അവരുടെ സംയുത്വമാണ് വ്യക്തമാക്കുന്നത് പിന്നെ നമ്മുടെ കേരള നിയമസഭയിൽ തന്നെ തെരഞ്ഞെടുപ്പ് അഭിലാഷൻ അറിയാവല്ല നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഒരു പ്രത്യേക രോഗ സാഹചര്യം കേരളത്തിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു ഫലമാണത് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ഒരു മുന്നണിക്കോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പാർട്ടിക്കോ കൊടുക്കുന്ന വലിയ അംഗീകാരമായിട്ട് കാണരുത് വോട്ട് ശതമാനം നോക്കണം പഴയകാലത്ത് ഇ എം എസ് ഇങ്ങനെ വോട്ട് ശതമാനം എടുത്തിടുമ്പോൾ അന്ന് കോൺഗ്രസ് കളിയാക്കിയിരുന്നു പക്ഷേ സത്യമാണെന്ന് പിന്നീടാണ് തെളിഞ്ഞു വരുന്നത് ഇപ്പോൾ യോഗി ആദിത്യനാഥ് ജയിച്ചു വന്നില്ലേ അത് അദ്ദേഹത്തിനുള്ള പിന്തുണയാണെന്നൊക്കെ കൊട്ടിക്കൊഴിച്ചാൽ നരേന്ദ്രമോദി ജയിച്ച് വന്നില്ലേ പിന്തുണയാനന്ദ കൊട്ടിക്കൊഴിച്ചാൽ എത്ര ശതമാനം വോട്ട് ചെയ്ത് അതൊക്കെ ആലോചിക്കണം അത് വ്യത്യാസമുണ്ട് അത് ഇതായിട്ട് കൂട്ടിക്കൊഴയ്ക്കേണ്ട പക്ഷേ സി പി എം കേരളത്തിൽ അധികാരത്തിൽ വന്നു എന്നുള്ളതുകൊണ്ട് അവർ പ്രവർത്തകർക്ക് നൽകുന്ന സന്ദേശം ഇതുവരെ വ്യക്തമായിട്ടില്ല പാർട്ടി കോൺഗ്രസ് എന്നിട്ട് രണ്ട് ദിവസമായി ഇന്ന് ഞാൻ നോക്കി പാർട്ടി പത്രമെടുത്ത് നോക്കി പാർട്ടി ജനറൽ സെക്രട്ടറി പറയുന്നത് മുഴുവൻ ഒരു കാലത്ത് പറഞ്ഞ വെറുതെ ഇങ്ങനെ ഓടിച്ച് പറയുന്ന കാര്യങ്ങളാണ് അതിനവർക്ക് അതിന് അതിന് അദ്ദേഹത്തെ കുറ്റം പറയില്ല കാരണം എന്ന കക്ഷി കേരളത്തിൽ കോൺഗ്രസ്